കോഴിക്കോട് പാളയത്തെ സ്വർണ്ണ മൊത്ത വിൽപ്പന കേന്ദ്രത്തിലും ഗോവിന്ദപുരത്തെ ആഭരണ നിർമ്മാണശാലയിലും നടത്തിയ റെയ്ഡിൽ കണക്കിൽപ്പെടാത്ത 3.82 കിലോ സ്വർണം പിടിച്ചെടുത്തു. ഒരാളെ കസ്റ്റഡിയിലെടുത്തതായാണ് സൂചന. തിരുവനന്തപുരം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടാണ് കസ്റ്റംസിന്റെ പ്രിവൻറ്റീവ് വിഭാഗം പരിശോധന നടത്തിയത്. കള്ളക്കടത്തിലൂടെ എത്തിച്ച സ്വർണം ആഭരണങ്ങളാക്കി മാറ്റാൻ സഹായിച്ചവരെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പരിശോധന. കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും 29 ലക്ഷം രൂപയുടെ സ്വർണവും ഇന്ന് പിടിച്ചെടുത്തു. കരിപ്പൂരിൽ ഷാർജയിൽ നിന്നെത്തിയ രണ്ട് പേരിൽ നിന്നുമാണ് സ്വർണം കണ്ടെത്തിയത്. ഇതിനു പിന്നാലെ നടത്തിയ റെയ്ഡിലാണ് 3.82 കിലോ സ്വർണം കോഴിക്കോട് നിന്ന് പിടിച്ചെടുത്തത്. അന്താരാഷ്ട്ര സ്വർണ്ണക്കള്ളക്കടത്ത് അന്വേഷണം നടക്കുമ്പോഴും കേരളത്തിൽ വിമാനത്താവളം കേന്ദ്രീകരിച്ചും ദേശീയപാത വഴിയും വ്യാപകമായ സ്വർണവേട്ട എന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് കഴിഞ്ഞ 24 മണിക്കൂറുകളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലും വൻ സ്വർണവേട്ട വീണ്ടും നടന്നിരിക്കുകയാണ്. ഏകദേശം 50 ലക്ഷത്തിലധികം രൂപയുടെ സ്വർണമാണ് ഇവിടെ നിന്നും പിടിച്ചെടുത്തത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ വിമാനത്താവളങ്ങൾ വഴിയും ദേശീയപാതയിലൂടെയും സ്വർണ്ണക്കടത്ത് പിടിക്കപ്പെട്ടത് വിരൽ ചൂണ്ടുന്നത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ചില റാക്കറ്റിലേക്ക് തന്നെയാണ്. ഈ രാജ്യത്തെ എത്രയൊക്കെ സ്വർണ്ണക്കടത്ത് പിടികൂടിയാലും ഈ പണി ചെയ്യുന്നവർ അത് തുടരുക തന്നെ ചെയ്യും എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത്. ശിക്ഷയെ പേടിയില്ല എന്ന കാരണത്താലാണ് ഇത്. സ്വർണവേട്ടയും കടത്തലും വീണ്ടും തുടരുന്നത്, കള്ളക്കടത്തുകൾ നിരന്തരം തുടരുന്നുവെന്ന വാർത്തകളാണ് കേരളത്തിൽ പല ഭാഗത്തു നിന്നും ദിവസങ്ങൾ കഴിയും തോറും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വിമാനത്താവളങ്ങൾ വഴിയാണ് കേരളത്തിൽ കള്ളസ്വർണത്തിൻ്റെ ഇടപാടുകൾ കൂടുതലും നടക്കുന്നത്. കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം വിമാനത്താവളങ്ങളാണ് ഇടപാടുകളുടെ പ്രധാന കേന്ദ്രങ്ങളായി ഇപ്പോഴുള്ളത്. ഇതിൽ കോഴിക്കോട് വിമാനത്താവളമാണ് സ്വർണ്ണക്കടത്തിൻ്റെ കാര്യത്തിൽ കൂടുതലും കുപ്രസിദ്ധിയും ഹബ്ബുമായി മാറിയിരിക്കുന്നതെങ്കിലും തിരുവനന്തപുരത്തെ കേസോടെ തലസ്ഥാന നഗരിയിലെ വിമാനത്താവളത്തിലൂടെ എത്രമാത്രം കള്ളസ്വർണം കടത്തി എത്തിച്ചു എന്ന രീതിയിലുള്ള അന്വേഷണവും ഇപ്പോൾ നടക്കുകയാണ്. സ്വർണ്ണക്കടത്തിൻ്റെ ഹബ്ബായി കേരളം മാറിയിരിക്കുകയാണ്. ഭീകരരുടെ പ്രിയപ്പെട്ട താവളമായി കേരളം മാറുന്നു. എന്നിട്ടും കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണ് ATS. കേരളം ഭീകരരുടെ താവളമായി മാറുന്നുവെന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ട് വന്നതോടെ കേരള പോലീസ് ഭീകരവാദ വിരുദ്ധ സ്ക്വാഡ് അഥവാ ATS വിഭാഗത്തെ രൂപീകരിച്ചിരുന്നു. എന്നാൽ പേരിനൊരു വിഭാഗത്തെ രൂപീകരിച്ചതല്ലാതെ മറ്റൊരു ഗുണവും ഉണ്ടായിട്ടില്ല ഇവിടെ. കേരളത്തിൽ IS ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകൾ നിലയുറപ്പിച്ചിട്ടും ATS ഒരന്വേഷണവും നടത്തുന്നില്ലെന്നാണ് ആരോപണം. പാക് ഭീകര സംഘടനകൾക്ക് വരെ കേരളത്തിൻ്റെ മണ്ണിൽ വേരോട്ടമുണ്ട്. ചെറുപ്പക്കാരടക്കം IS-ലും മറ്റ് ഭീകര സംഘടനകളിലും കണ്ണികളാകുന്നു. ഇത്രത്തോളം വിവരങ്ങൾ പുറത്തു വന്നിട്ടും ATS കണ്ടഭാവം നടിക്കുന്നില്ല. ഇതിനെതിരെ ഇപ്പോൾ ആക്ഷേപം ശക്തമായി ഉയരുകയാണ്. കേരളത്തിലേക്ക് എത്തുന്ന കോടികളുടെ സ്വർണം എവിടേക്കാണ് പോകുന്നത്? ആരിലേക്കാണ് പോകുന്നത്? ചോദ്യങ്ങൾ അനവധിയാണ്. നയതന്ത്ര സ്വർണ്ണക്കള്ളക്കടത്ത് പിടിക്കപ്പെട്ടതോടുകൂടി ജനങ്ങൾക്ക് ഈ ചോദ്യങ്ങൾ മാത്രമാണ് ചോദിക്കാനുള്ളത്. രാജ്യദ്രോഹത്തിനെത്തുന്ന സ്വർണം ആരിലേക്കാണ് എത്തുന്നത്? ഇത് കണ്ടെത്തേണ്ടത് അനിവാര്യം തന്നെയാണ്. രാജ്യസുരക്ഷയെപ്പോലും ബാധിക്കുന്ന ഇത്തരം കുറ്റങ്ങൾ തെളിഞ്ഞ് മതിയാകൂ. ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നവരെ കണ്ടെത്തിയേ മതിയാകൂ. ഉത്തരേന്ത്യ ഭീകരവാദത്തിൻ്റെ കേന്ദ്രമെന്ന് ഭയപ്പെട്ടിരുന്ന മലയാളികൾ തിരിച്ചറിയണം കേരളം ഭീകരവാദത്തിൻ്റെ സ്വൈര്യവിഹാര കേന്ദ്രമായി മാറിയിരിക്കുന്നു എന്നുള്ളത്. പാക് ഭീകര സംഘടനകൾ നിയന്ത്രിക്കുന്ന ഭീകര ഗ്രൂപ്പുകൾ വരെ ഇന്ന് കേരളത്തിലുണ്ടെന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കേരളം സുരക്ഷിതമല്ല എന്ന് ഓരോ മലയാളിയും തിരിച്ചറിയണം. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും സാധിക്കാത്തവരാകും ഇതിലെ കണ്ണികൾ. സ്വർണ്ണക്കടത്തിൻ്റെ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നവർ പലപ്പോഴും അറിയുന്നുണ്ടാകില്ല ഈ പണം എത്തുന്നത് ഭീകരവാദത്തിനാണെന്നുള്ളത്. കേരളത്തിലേക്ക് പൊന്നും പണവും ഒഴുകുന്നത് രാജ്യദ്രോഹത്തിനെന്ന് NIA തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. അതിലെ ഏറ്റവും ചെറിയ ഉദാഹരണം മാത്രമായിരുന്നു സ്വപ്ന സുരേഷും അതിനു പിന്നിലെ കണ്ണികളും. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.